വേണ്ടി വെള്ളവും വെളിച്ചവും വളവും നൽകിയിട്ടുള്ള ഈ പറയുന്ന ഇബ്രാഹിം റൈസി ചത്തു മലച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട്, ഏറ്റവും വലിയ വിഷമൻ ടീച്ചറെ ഇദ്ദേഹം ഇരുമ്പ് ചെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കിട്ടുന്ന വലിയ റിപ്പോർട്ട്. ഇയാളും 9 പേരാണ് ടോട്ടൽ വരുന്നത്. ഈ 9 പേരും ഇരുമ്പ് ചെട്ടി എടുക്കാൻ മറന്നിരുന്നു എന്നുള്ളൊരു വാർത്ത ട്രോളുകാർ പുറത്തു വിടുന്ന ഒരു വാർത്തയുണ്ട്. ഇനി 72 ഹൂറികളും അവിടെ അടുത്തേക്ക് രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് തുടുത്ത മാറിടങ്ങളും തുടുത്ത തുടയും തടിച്ച ഈ നിതംബവും ഒക്കെയുള്ള ഈ മാറിടങ്ങളൊക്കെയുള്ള ഈ സാധനങ്ങൾ 72 അടുത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം രമിക്കുക എന്നുള്ളത്, അത് വിശ്വസിച്ച് ഇവിടെ ബോംബ് പൊട്ടാനും അന്യമതസ്ഥനെ കൊല്ലാനും നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനും വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജിഹാദികളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊന്ന് പറയേണ്ടത് വിശ്വാസവും അവിശ്വാസവുമാണ്. വിശ്വാസിയും അവിശ്വാസിയുമാണ്. അത്തരത്തിൽ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ പറയാം, ദൈവമുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിൽ നരകവും സ്വർഗവും എവിടെയെന്ന് ചോദിച്ചാൽ അത് ഭൂമിയിൽ തന്നെ മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട, അനുഭവിച്ച് തീർക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ ചങ്ങാതി, ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന കൊടും ഭീകരൻ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വനിതകളെ ജീവനോടെ ചുട്ടരിച്ച് കൊന്ന ഈ കൊടും ഭീകരന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, നിന്റെയൊക്കെ ഭാര്യയും നിന്റെയൊക്കെ മകളും നിന്റെയൊക്കെ ഉമ്മയുമായിരുന്നു ആ ഇറാനിൽ സമരം നടത്തിയ മുസ്ലിം വനിതകൾക്ക് ബദൽ, ഇറാനിയൻ വനിതകൾക്ക് ബദൽ നിന്റെയൊക്കെ ബാക്കിയായിരുന്നെങ്കിൽ നീയൊക്കെ ഈ ദുഷ്ടന് വേണ്ടി കണ്ണീരൊഴുക്കുമായിരുന്നു. ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല, അദ്ദേഹം ബി ജെ പിക്കാരനായിരുന്നില്ല, അദ്ദേഹം RSS-ക്കാരനായിരുന്നില്ല. എന്നിട്ടും നീ എന്തുകൊണ്ട് ചിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ കൊതം, ഓ സോറി മതം ഞാൻ അറിയേണ്ട പറഞ്ഞതാണ്, കൊതമല്ലേ മതമാണ്, സമാധാനത്തിന്റെ മതം എന്ന് പരസ്യം നൽകി ലോകത്തിന് മുൻപിൽ ഇളിച്ചു കാട്ടേണ്ട അവസ്ഥ ആരാണ് നിനക്ക് വരുത്തിയത്? ആ ഈ പറയുന്ന കിത്താബ് തന്നെയാണ്. അതിനെ ജയ് ശ്രീറാം എന്നുള്ളതിനെ ജയ് ത്രൂറാം എന്ന് പറയാറുണ്ട് ഈ പറയുന്ന വർഗം. ഈ ജയ് തൂറാം എന്ന് വിളിക്കുന്നതിന് ബദലായി ഈ പറയുന്ന ശ്രീരാമന്റെ ഭക്തരായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് ജയ് തൂറാൻ എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോ അവർ പറയുന്ന ആ വാക്കെടുക്കുകയാണെങ്കിൽ ഈ മാരകമായിട്ടുള്ള ഈ കിത്താബിനെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടത്തെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ നീ ഇളിച്ചു കാണിച്ചതെങ്കിൽ നീ ഇളിച്ചതിനേക്കാൾ 10 ഇന്ന് ഇവിടത്തെ ഓരോ ഭാരതീയനും ചിരിക്കുന്നുണ്ട്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടപ്പോൾ നമ്മുടെ ഭാരതത്തെ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് നമ്മുടേതായിട്ടുള്ള ഉയർന്ന മേഖലകളെല്ലാം പിടിച്ചടക്കിയ സമയത്ത് ഈ അടുത്ത നാളിൽ കുഞ്ഞുനാ ഇപ്പൊ ഏകദേശം ഒരു 70 ശേഷം അതല്ലെങ്കിൽ 80 ശേഷം ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അത് പാകിസ്ഥാൻ ആക്രമിച്ച് നമ്മുടെ മലമുകളിൽ കൈയടക്കിയ സമയത്ത് അവിടേക്ക് വിവര സാങ്കേതിക വിഷയമായാലും ഏതൊക്കെ രീതിയിലുള്ള സാങ്കേതിക വിഷയങ്ങളിലൂടെ നമ്മളെ സഹായിച്ചുകൊണ്ട് അത് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഇസ്രയേൽ എന്ന് മാത്രമാണ്. ചൈന അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ ചെറുതായിട്ടൊന്ന് കൊമ്പ് കുലുക്കിയപ്പോഴേക്കും പറഞ്ഞത് എന്തായിരുന്നു, ഭാരതത്തെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കൂടി ആക്രമിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ആ രാജ്യത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാൻ, ആ രാജ്യത്തിന് വേണ്ടി അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ ആണ് ഭാരതീയർ തയ്യാറാവേണ്ടത്. അല്ലാതെ ഇവിടത്തെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന ഭാവിയിൽ 2047 ഞമ്മന്റെ ഈ പറയുന്ന കിത്താബിന്റെ രാജ്യം വരുമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ വർഗത്തിനോട് ഇതേ ഭാഷയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടപ്പോൾ ചിരിച്ച ആ വർഗത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ എന്റെ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമണ കേസിൽ അവനെ തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിന് വേണ്ടി രോധിച്ച, അഫ്സൽ ഗുരുവിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുള്ള ആ വർഗത്തിനോട് ചിരിയോടുകൂടി തന്നെ ഈ ദുഷ്ടൻ ഇബ്രാഹിം റൈസിയുടെ ആ മരണത്തെ ഇന്നത്തെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അത് നീയൊക്കെ ഇരന്നു വാങ്ങിയതാണെന്ന് കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല. സുഡാപ്പികളെ മുക്കാലുകളെ എന്നത് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് നമ്മള് ഈ മഹസാമിനിയുടെ വിഷയമേ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. മുടി കണ്ടു, തലമുടി കണ്ടുപോയി, അതോ വേറൊരു നാട്ടിൽ നിന്ന് ഒന്ന് യാത്ര ചെയ്ത് വന്നതാണ്. അപ്പോ അവരെ യഥാർത്ഥ രൂപത്തിൽ തട്ടമിട്ടില്ല, തലമുടി മറച്ചില്ല. മത പോലീസിന്റെ കസ്റ്റഡിയിൽ പെട്ടി പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മൂക്ക് മുറിക്കുന്നു, തലമുടി മുറിക്കുന്നു, അടിവയറ്റിൽ ചവിട്ടുന്നു. വളരെ ക്രൂരമായി ഇതിനെ ചവിട്ടിയും മെതിച്ചും അതിനെ കൊന്നു. എന്നിട്ട് ഈ മഹസാമിനിയുടെ സഹോദരൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന, മതം പഠിപ്പിക്കുന്ന, ഇവര് അദബ് എന്നാ പറയാ മതചിട്ട പഠിപ്പിക്കുന്ന ഒരു റൂമുണ്ട്, ആ മുറിക്കകത്ത് കൊണ്ടുപോയി പെൺകുട്ടിയെ അടിക്കുന്നതും ഇടിക്കുന്നതും മതചിട്ട പഠിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു മുറിയുടെ പുറത്ത് നിന്നിട്ട് ഈ മഹസാമിനിയുടെ സഹോദരൻ കാണുവാണ്.
അയാൾ വാവിട്ട് നിലവിളിക്കുക, അതിന്റെ മൂന്നിന്റെ ഒന്നാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. തലമുടി മറച്ചില്ല, അല്ല, സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള കരാറാണ് ഇതൊക്കെ. അത് സൃഷ്ടാവെന്ന് നോക്കത്തില്ല. മഹസാമിനി ഇനിയിപ്പോ തലമുടി മറച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഇവർക്കങ്ങ് വിചാരിച്ചാ മതി. ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു, കഴിഞ്ഞ പിന്നെ ദിവസമായിരുന്നു ഈ മഹസാമിനിയുടെ ഒന്നാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് ഇറാൻ ജനത വീണ്ടും ഖുർആനും ഹദീസും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയും അവരുടെ ഹിജാബുകൾ, പർദ്ദകൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വലിച്ച് കീറി ആ തീയിലിട്ട് കത്തിക്കുമായിരുന്നു ചെയ്തത്. പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ജാഗ്രത നിർദ്ദേശവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഈ കത്തിക്കരിഞ്ഞ ഇബ്രാഹിം റൈസിയും ടീമും ഏർപ്പാട് ചെയ്തത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 16 മഹസാമിനി കൊല്ലപ്പെടുന്നത്. ഇപ്പോ പിന്നെ തല മൂടുന്ന ഒരു ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിന് ഈ മഹസാമിനിയെ പിടികൂടുന്നു. മത പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ തലയ്ക്ക് അടിയേറ്റും അടിവയറ്റിന് തൊഴി കിട്ടിയും ഈ 22-കാരിയായ ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. കുടുംബം ആരോപിക്കുന്നു ഇവർ കൊന്നതാണ്. പക്ഷെ ആരോട് പറയാൻ? അധികാരികളല്ലേ ചെയ്തത്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോലീസ് ഒരു നിരപരാധിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉരുട്ടിക്കൊന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു, ഒരു ശനിയാഴ്ച രാവിലെയായിരുന്നു. അങ്ങനെ മകളുടെ ദുഃഖാചരണത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മഹസാമിനിയുടെ പിതാവിനെ ഇബ്രാഹിം റൈസിന്റെ പോലീസ് കൊണ്ടുപോയി. അത് വിവാദമായി. വീണ്ടും ഇറാൻ ജനത രംഗത്തിറങ്ങി നീതിക്ക് വേണ്ടി. അങ്ങനെയാണ് വിട്ടയക്കുന്നത്. അനുസ്മരണ പരിപാടികളും നടത്താതിരിക്കാൻ വേണ്ടി ഭരണകൂടം കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി. മഹസാമിനിയുടെ ശവകുടീരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളും വരരുത് എന്നുള്ള രൂപത്തിൽ അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. മരിച്ചിട്ട് പോലും, ഇവര് ക്രൂരമായി കൊന്നിട്ട് പോലും ആ പെൺകുട്ടിയോട് ഇവര് കാണിക്കുന്ന അനീതി എത്രമാത്രം ഭീകരമാണ്. ഇവരാണോ നാളെ മരിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവര്? ഇവരാണോ സ്വർഗവും നരകവും പരലോകവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകള്? മഹസാമിനിയുടെ മരണത്തെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇറാനിൽ അരങ്ങേറി. തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് പൂർണ്ണ നഗ്നരായി. ഈ അലി ഖുമേനിയുടെ ചിത്രമടക്കമായിരുന്നു അവർ പ്രതിഷേധങ്ങളിൽ കൊണ്ടുവന്നത്. മാസങ്ങൾ നീണ്ടു പ്രക്ഷോഭങ്ങൾ. ഇറാൻ ജനത എന്ന് പറഞ്ഞാൽ ഇറാനിലെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെയൊന്നുമല്ല. വെടിയുണ്ടയ്ക്ക് മുന്നില് നെഞ്ചും വിരിച്ചു നിൽക്കും. കൊല്ലടാ, ഡു ഓർ ഡൈ, ഒന്നുകിൽ ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നിറയൊഴിക്കടാന്നാ പറയാ. എന്നിട്ട് ഒറ്റ ദിവസം തന്നെ കൊല്ലപ്പെട്ടത് 551 പേരാണെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2000 ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് ഇവര് പറയുമ്പോൾ എത്രയോ 2000 പേരെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹസാമിനിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചിട്ട് ഇറാനെ മേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും മുന്നോട്ട് വരുന്നു. കാരണം ഇവർ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു എന്നാണ് ജോ ബൈഡനും യൂറോപ്യൻ യൂണിയനും പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു എന്ന് മാത്രമല്ല, അതിനോടും അതിന്റെ വീട്ടുകാരോടും അതിന് നീതി പുലർത്തുന്നില്ല, അതിന് മരിച്ച് കൊല്ലപ്പെട്ടിട്ടും നീതി കിട്ടുന്നില്ല, അതിന്റെ വീട്ടുകാരെയും ക്രൂരമായ രൂപത്തിൽ ഇവര് ബുദ്ധിമുട്ടിപ്പിക്കുകയും ഈ മഹസാമിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കാൻ പോലും വിടാതെ അതിന്റെ പേരില് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ആളുകളെ കൂട്ടമായി കൊന്നതുകൊണ്ട് ഇവരോട് ചോദിക്കുന്നു, ഇറാന്റെ മനുഷ്യത്വം എവിടെ നിൽക്കുന്നു എന്നാ ജോ ബൈഡൻ ചോദിച്ചത്. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്കയെന്ന് അന്ന് ബൈഡൻ പറഞ്ഞു. ഇറാന്റെ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയോടൊപ്പമോ അവരുടെ ആ ഭരണത്തോടൊപ്പമോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. അമേരിക്കയുടെ നടപടിയെ തമാശ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതനിയമങ്ങൾ അത് നടപ്പിലാക്കാനുള്ളതാണ്. മതനിയമങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി, അതിനെ 6-ാം നൂറ്റാണ്ടിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാകട്ടെ പറ്റാത്തതാകട്ടെ, അതിനെ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമാണ് ഇവര്. ഇസ്രായേൽ ജനത എന്ത് ചെയ്തിട്ടാണ് ഇറാനോട്? ഹമാസ് ആണ് ഇസ്രായേലിനെ കയറി അങ്ങോട്ട് അടിച്ചത് എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ നമ്മുടെ നാട്ടിൽ അവർക്കും ഒരു സ്പേസ് കിട്ടുന്നു. ആലോചിച്ചു നോക്കണം നമ്മുടെ നാടിന്റെ ഒരു ദുർഗതി എവിടെ എത്തി നിൽക്കുന്നത്. ഹമാസ് നേതാവായ വ്യക്തിക്ക് ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു അവസരം കിട്ടുവാണ്. എവിടെ? അതും മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ. ലോകത്തുള്ള സകല